കാട്ടാക്കടയിൽ സമൂഹവ്യാപന ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്ക് കാര്യങ്ങൾ നീക്കേണ്ടി വരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അജിതയും മെഡിക്കൽ ഓഫീസർ ശാന്തകുമാറും അറിയിച്ചു. രോഗവ്യാപനം ശക്തമാകുന്നതിനാൽ ഉചിതമായ നടപടി സ്വീകരിക്കേണ്ട സ്ഥിതിയാണുള്ളതെന്ന് ഇരുവരും വ്യക്തമാക്കി. ജനങ്ങളോടും വ്യാപാരികളോടും പലവട്ടം പറഞ്ഞിട്ടും കാര്യങ്ങൾ അനുസരിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ വേണ്ട നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടറോട് ശുപാർശ ചെയ്യുമെന്നും പഞ്ചായത്ത് ഭാരവാഹികൾ അറിയിച്ചു. കാട്ടാക്കട പഞ്ചായത്തിൽ അടിയന്തരമായി ചേർന്ന കമ്മിറ്റിയിലാണ് ഇക്കാര്യങ്ങൾ തീരുമാനമായത്. കാട്ടാട് ഗ്രാമപഞ്ചായത്തിൽ ആശങ്ക ഉയർത്തുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇന്നിപ്പോൾ കാട്ടാട് ഗ്രാമപഞ്ചായത്തിലെ പോസിറ്റീവ് കേസുകൾ 45 പേർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 15 പേര് ഇപ്പോൾ നെഗറ്റീവായി വീട്ടിലെത്തിയിട്ടുണ്ട്. 30 പേരോളം ഇന്നിപ്പോൾ നമ്മുടെ നിരീക്ഷണത്തിലാണ്, പോസിറ്റീവ് കേസിലായിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിൻ്റെ സമ്പൂർണ്ണ ലോക്ക്ഡൗണായ തൂങ്ങാമ്പാറ പൊന്നറ കാട്ടാക്കട വാർഡുകളിൽ ലോക്ക്ഡൗൺ ആക്കുകയും അതിൻ്റെ ഭാഗമായി ജനങ്ങൾ വളരെയധികം ആശങ്കയോടെ വീട്ടിലിരിക്കാവുന്ന മുഴുവൻ ആളുകളും റോഡിൽ പുറത്തിറങ്ങി നടക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നമുക്ക് അത് ചെയ്തേ മതിയാവുള്ളൂ. കാരണം ജനങ്ങളുടെ ജീവനെയാണ് നമുക്ക് ആശങ്ക ഉള്ളത്. അവർ ജീവിച്ചിരുന്നാൽ മാത്രമേ ഈ കട കമ്പോളങ്ങൾ വരെ നമുക്ക് തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മൈക്ക് സെറ്റ് അനൗൺസ്മെൻറ്റ് നടന്നിട്ടുണ്ട്. ബിഗ് നോട്ടീസുകൾ വീട്ടുകളിൽ എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും വളരെയധികം ആശങ്കയുടെ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട്. RRT പ്രവർത്തനം വളരെ സജീവമായി നമ്മുടെ പഞ്ചായത്ത് നടക്കുന്നു. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി വെച്ചുകൊണ്ട് നമ്മുടെ ജനങ്ങൾക്ക് അല്പം കൂടെ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. വളരെ താല്പര്യത്തോടുകൂടി എടുത്ത വ്യാപാരി വ്യവസായങ്ങളുടെ കമ്മിറ്റിയിലും അതുപോലെ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളുടെ യോഗവും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ യോഗവും നമ്മൾ നിലവിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മൈക്ക് അനൗൺസ്മെൻറ്റും നോട്ടീസും പ്രചരണാർത്ഥവും ഒക്കെ നമ്മൾ നൽകിയത്. ഇതൊന്നും വകവയ്ക്കാതെ പൊതുജനങ്ങൾ പൊതുനിരത്ത് ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ തന്നെ 45 കേസിനോടൊപ്പം ഇപ്പോൾ ഒരു കേസിലൂടെ പോലീസ് ക്യാമ്പിൽ വെച്ച് അറിയുകയുണ്ടായി. അങ്ങനെ 46 പേര് നിലവിൽ നമുക്കിപ്പോൾ പോസിറ്റീവായി വന്നിട്ടുണ്ട്. കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ നിശ്ചയിക്കാനുള്ള സമയം പരിമിതിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു കണ്ടെയ്ൻമെൻറ്റ് സോണിലേക്ക് പോകണോ വേണ്ടേ എന്ന് ജനങ്ങൾ തന്നെ തീരുമാനിക്കണം. അപ്പോൾ പ്ലാവൂരും ചെമ്പനാവോടും ഒക്കെ ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ 5 ആളുകളോളം പോസിറ്റീവ് കേസിൽ അറിയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വളരെയധികം ജാഗ്രതയോടെ പഞ്ചായത്ത് നിലനിൽക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഭരണസമിതി അംഗങ്ങളും ഡോക്ടറും ആരോഗ്യവകുപ്പും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് നമ്മൾ ജില്ലാ കളക്ടറോട് പിന്നെ സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. മുഴുവൻ ആളുകളും നമ്മളോടൊപ്പം പഞ്ചായത്തിനോട് സഹകരിക്കണം. ഇത് ആശങ്കയുണ്ട്. നമ്മൾ മുഴുവൻ ആളുകളും വീടുകളിൽ ഇരുന്ന് 65 വയസ്സിന് മുകളിലുള്ള ഒരാൾ പോലും പുറത്തിറങ്ങാതെ ഇരിക്കണമെന്നാണ് വിനീതമായി നിങ്ങളോട് പറയാനുള്ളത്. വെയിറ്റ് ഷെഡുകളിലും അതുപോലെ പൊതുനിരത്തും കട കമ്പോളങ്ങളിലും ചായപ്പീടികളിലും ഒക്കെ നമ്മുടെ വയസ്സായ ആളുകൾ നിൽക്കുന്നതായി നമ്മൾ കാണുന്നു. മാസ്ക് ധരിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടും കേട്ടില്ല എങ്കിൽ നമ്മൾ സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്ക് തന്നെ പോകുമെന്ന് പഞ്ചായത്ത് കമ്മിറ്റി അറിയിക്കുകയാണ്. കേരളത്തിൽ തന്നെ ആദ്യമായി കോവിഡ് സ്ഥിരീകരിച്ചത് ജനുവരി 30 മുതൽ, അതായത് 3-ാം തീയതി തന്നെ നമ്മുടെ കാട്ടാക്കട പഞ്ചായത്തിൽ അതിൻ്റെതായ ഒരു മീറ്റിംഗ് കൂടുകയും അതിനോട് ചേർന്ന് നടന്ന പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് IQC റെഡിയാക്കിയ പഞ്ചായത്ത്, ഇപ്പൊ തന്നെ CFLTC ഏതാണ്ട് എല്ലാം പൂർത്തിയായി. 75 പേരെ കിടത്തി ചികിത്സിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനം നമ്മൾ ശ്രീയുക്തി സ്കൂളിൽ ആരംഭിക്കാൻ പോവുകയാണ്. പക്ഷേ ഇതെല്ലാം പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മളെല്ലാം വിജയത്തിലാണ്. പക്ഷെ നമ്മുടെ ആൾക്കാരുടെ സ്വഭാവമാണ് ഏറ്റവും വലിയ പ്രശ്നം. നാളിതുവരെ 46 കേസ്, അതായത് ഇന്നൊരെണ്ണം പോസിറ്റീവ് ആയത് കൂടെ കൂട്ടി 46 കേസിലും 15 കേസും ചികിത്സ കഴിഞ്ഞ് പുറത്തുവന്നു. 31 പേര് ചികിത്സയിലാണ്. പക്ഷേ ഈ 31 പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രാഥമികമായിട്ട് സമ്പർക്കത്തിലുള്ളവരുടെ ലിസ്റ്റ് തന്നെ ഇനി 217 പേരോളമുണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ളത്. അത് മിനിഞ്ഞാന്ന് വരെയുള്ള ലിസ്റ്റ് പ്രകാരം ഇന്നലെ നമുക്ക് 8 പോസിറ്റീവ് ആണ്. ആ 8 പോസിറ്റീവിൽ 5 പേരും ആശുപത്രിയിലും ബാക്കി 3 പേരും ആരോഗ്യ പ്രവർത്തകരായതുകൊണ്ട് സർക്കാരിൻ്റെ പുതിയ സർക്കുലർ പ്രകാരം വീട്ടിലാണ് അവിടെ താമസിച്ചിരിക്കുന്നത്. ഇവർക്ക് 3 പേർക്കും യാതൊരുവിധ ലക്ഷണങ്ങളോ ഒന്നുമില്ല. പക്ഷെ പ്രശ്നം അവിടെയൊന്നുമില്ല. പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിപ്പം ലോക്ക്ഡൗൺ കൊണ്ടുവന്നു, എല്ലാവരും സഹകരിച്ചു, കുറേ രോഗം കൺട്രോളായി. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം തൂങ്ങാമ്പാറയിലും പൊന്നറയിലും കാട്ടാക്കടയിലും ഒക്കെ ശരിക്കും നമ്മളിപ്പം കണ്ടെയ്ൻമെൻറ് സോണിലെന്നാണ് കളക്ടർ ഓർഡർ പറയുന്നത്. പക്ഷേ പൊതുനിരത്തുകളിൽ നിന്നും ഒരു വ്യത്യാസവും ഇല്ല. ജനം മുഖവിലയ്ക്ക് എടുക്കാതെ നടക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ഇനിയും തുടർന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കരയേണ്ടി വരും. കാരണം ഈ ഒരു മനസ്ഥിതിയുള്ള
ആൾക്കാരെ മേയ്ക്കാൻ പഞ്ചായത്ത് നിന്നല്ല കേരള സർക്കാർ വിചാരിച്ചാലും ബുദ്ധിമുട്ടാണ്. കാരണം മനോഭാവത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്നില്ല. ഇനി ഇന്നലെ നോക്കി ആൾക്കാരുടെ തന്നെ പ്രാഥമിക സമ്പർക്ക ലിസ്റ്റ് വരുമ്പോഴത്തേക്കും അത് എങ്ങനെ പോലും അതൊരു 200 പേര്. അതും കൂടെ ആകുമ്പോൾ 400 പേര് നിലവിൽ നമുക്ക് പരിശോധനയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ. എന്നിട്ടും ദിവസവും കാട്ടാക്കട ആമച്ചൽ കേന്ദ്രമായി നമ്മൾ സ്വാബ് പരിശോധനകൾ നടത്തി വരുന്നുണ്ട്. നിലവിൽ കുറേ ആൾക്കാർ നമുക്ക് നെഗറ്റീവായി കിട്ടിയതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയാണ്. പക്ഷെ എന്നാലും തൂങ്ങാമ്പാറ കേന്ദ്രീകരിച്ച് ഒരു ക്ലസ്റ്ററിൻ്റെ രൂപീകരണം നമ്മൾ ദൂരെ കൂട്ടി കാണുന്നുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ മുമ്പിൽ വേറെ മാർഗങ്ങളൊന്നുമില്ല. കണ്ട കാട്ടാക്കട പഞ്ചായത്തിൻ്റെ മൊത്തത്തിൽ എല്ലാ റോഡുകളും ക്ലോസ് ചെയ്തുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള ഒരു ലോക്ക്ഡൗൺ കൊണ്ടുവന്നിട്ട് അവശ്യ സാധനങ്ങൾ മാത്രം 8-11 വരെ വിൽക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തണം എന്ന് പറഞ്ഞ് ഇന്ന് പഞ്ചായത്ത് അധികൃതർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. അത് കളക്ടറേറ്റിലേക്ക് പോയിട്ടുണ്ട്. അവിടുന്ന് ഒരു തീരുമാനം ഉണ്ടാവണം. കാരണം അല്ലെങ്കിൽ അടുത്തൊരു പൂന്തുറയായിരിക്കും നമ്മൾ തൂങ്ങാമ്പാറയിൽ പ്രതീക്ഷിക്കുക. ഈ ഒരു ലെവലിൽ കാര്യങ്ങൾ പോയാൽ നമ്മുടെ പൗരന്മാരുടെ എണ്ണം ചിലപ്പോൾ കുറഞ്ഞു പോകും. അത് ഒഴിവാക്കാനായിട്ട് വ്യക്തമായ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. കാരണം പോലീസിനായാലും ആരോഗ്യവകുപ്പിനായാലും തദ്ദേശ സ്വയംഭരണ വകുപ്പിനാണെങ്കിലും എല്ലാവർക്കും പരിമിതികളും. കാരണം എല്ലാവരും നമ്മൾ അടച്ചിട്ട് പൂട്ടിയിട്ട് ജയിലിലിട്ട് വളർത്താനൊന്നും വരും. ഇതിപ്പം ഒരാൾക്ക് രോഗം കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നിമിഷം ചോദ്യം എന്ന് പറഞ്ഞാൽ സമ്പർക്ക പട്ടിക എത്രയായിരുന്നു. ഈ ഒരു സമ്പർക്ക പട്ടിക എടുക്കണമെന്ന് പറഞ്ഞാൽ മിനിമം 1 ദിവസം. ഇതെല്ലാം എടുത്ത് റെഡിയാക്കി അവരെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് റെഡിയാക്കിയാൽ മാത്രമേ നമുക്ക് അവരുടെ സമ്പർക്ക പട്ടിക പൂർത്തിയാക്കാൻ പറ്റൂ. സമ്പർക്കത്തിലൂടെയാണ് ഇപ്പം കാട്ടാക്കടയിൽ ഈ രോഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അറുതി വരുത്താനായിട്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കും.